യു എസ് ഹോം സെയിൽ റിപ്പോർട്ട് വന്നത് ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് റിപ്പോർട്ടിൽ 3.4% ഒരു ഇടിവ് വന്നിട്ടുണ്ട്. അതായത് 2019 ആ ഒരു ലെവലിലേക്ക് ഹോം സെയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതും തുടർച്ചയായിട്ടുള്ള ഓരോ മാസങ്ങളിലാണ് ഇപ്പോൾ ഇനിയറോ ഈ ഹോം സെയിൽ റിപ്പോർട്ട് ഡൗൺ ആവുന്നത്. ഇത് ഗോൾഡിനെ എങ്ങനെ ബാധിച്ചെന്നും ഇപ്പോൾ ഉള്ള ഗോൾഡിൻ്റെ ലെവൽ എന്താന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നലെ ഹോം സെയിൽ റിപ്പോർട്ട് വന്നപ്പോൾ റേറ്റ് ഏകദേശം എന്താണ് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്നിപ്പോൾ വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് പറയാം. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ്, യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോണ്ട് ഈൽഡും റേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ പറയുന്നത് യു എസിൻ്റെ ബോണ്ട് ഈൽഡാണ്. നമുക്ക് വേണമെങ്കിൽ ജർമ്മനിൻ്റെയും മറ്റുള്ള റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്, യു കെയുടേതൊക്കെ. അപ്പോൾ ബോണ്ട് ഈൽഡ് വീണ്ടും റേസ് ചെയ്യുന്ന അതും ഗോൾഡിന് ക്ഷീണമായിട്ടുണ്ട്. ഇന്ത്യയിൽ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു, വാങ്ങരുതേ വാങ്ങരുതേ, വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. എനിവേ, അതിലേക്കല്ല കിടക്കുന്നത്. അപ്പോൾ ബോണ്ട് ഈൽഡും ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽ റിപ്പോർട്ട് അത് താഴേക്കും വന്നിട്ടുണ്ട്. ഇവയൊക്കെ ഗോൾഡിന് എന്തായിട്ടുണ്ട്, ക്ഷീണമായിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർദ്ധരാത്രി തന്നെ 2019 ആ ലെവലിലേക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് യു എസ് സ്റ്റോക്ക് അതൊരു റീബൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഗ്ലോബൽ സ്റ്റോക്ക് ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് കാണിക്കുന്നത്. ആൾറെഡി സ്റ്റോക്കായാലും ഈ ദരിനും വില്ലാതിരിയിലും ഗോൾഡിനെ അകക്കാമ്പിനെ പിടിക്കുന്നില്ല കേട്ടോ, അതിൻ്റെ സ്റ്റേബിൾ സ്ട്രക്ചറിനെ പിടിക്കുന്നില്ല. ബട്ട് ഒരു സർഫേസ് തലത്തിലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഇവയൊക്കെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അതും ഡേ ബൈ ഡേ ഓവറോൾ ട്രെൻഡ് ഈസ് എപ്പോഴും എന്താ ഒരു ഹൈ റാലിയിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ പോയിന്റിൽ തന്നെയാണ്. അല്ലെന്നും യാതൊരു മാറ്റമൊന്നുമില്ല കാര്യങ്ങളിലേക്കൊക്കെ. ഇനി സംസാരിക്കുന്നത് സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമുണ്ട് എന്നറിയാം, അതിന് കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ്, നൈമെക്സ് ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ച് ഉയർന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചായിട്ട് അത് വല്ലാതെ റിപ്പോർട്ട് ചെയ്യാറില്ല. അതിപ്പോൾ 112 കിടക്കുന്നത്. പക്ഷെ ഉയർന്നതെന്ന് പറയുമ്പോൾ എന്തായാലും 121 122 പോയിരുന്ന ആ സാധനമാണ്. 118 117 അങ്ങനെ 116 അങ്ങനെ വന്ന് ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് 112 ഉയർന്നു എന്നാൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു നെയിം സ്കൂഡിൽ പ്ലേസ് എബോവ് 100 ഈസ് ഗുഡ് ഓക്കെ പെർ ബാരൽ. ബട്ട് ഓവറോൾ എന്താ ഇതൊരു വലിയ രീതിയിൽ നമുക്കിതിനെ എന്താക്കാൻ പറ്റില്ല, വലിയ ഉയർച്ചയിലാണെന്ന് പറയാൻ വയ്യ. എനിവേ ചെറിയ ഒരു ഉയർച്ചയുണ്ട്. ബട്ട് 112 കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് താഴത്തെ ഒരു ഇഷ്യൂ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റഷ്യ കുറേ ഗോൾഡ് വിറ്റു എന്നുള്ള പാപ്പരാസികളൊക്കെ വരുന്നുണ്ട്, അതൊന്നും നമുക്കിവിടെ വേണ്ട. ഓക്കെ, അപ്പോൾ ഇനി ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ 1841 $ അതേപോലെ തന്നെ 1827 ഇടക്കാണ് ഗോൾഡ് നിലകൊള്ളുന്നത്. ഈ ഈ കഴിഞ്ഞ 24 ഏകദേശം 24 കുറച്ച് കൂടി പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ കഴിഞ്ഞ ഒരു ഈ സെഷനിൽ അതായത് ഈ ഒരു പാത്തിൽ ഏകദേശം ആ ഒരു ലെവലിലാണുള്ളത്, 1841 1820. അതിൽ തന്നെ ഏറ്റവും രസം എന്ന് പറയട്ടെ, അത് ഏറ്റവും വലിയ ഒരു 1840 1841 ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു ഇന്നലെ ഒരു 9:30 സമയത്ത് പ്രഖ്യാപിക്കുമ്പോൾ. പിന്നെ ഈ 1841 എന്ന് പറഞ്ഞല്ലോ, അതേപോലെ 1820 എന്ന് പറഞ്ഞല്ലോ ലോ ബോട്ടം പോയിന്റ്. അപ്പോൾ ഈ 1827 ആണ് ഏറ്റവും എന്താ താഴത്തെ ലെവൽ. അതിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് ഈ 1827 എന്നുള്ള 1827 റൗണ്ട്സിന് വരുന്ന ലെവലിൽ വരുന്നത്. അപ്പോൾ ഈ 1827 1841 ഇടക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നമ്മൾ പറയുമ്പോൾ 209 അതായത് 209 കുറയണം 38,120 209 കുറയണം. ബട്ട് നമ്മളങ്ങനെ 209 എന്ന് വെച്ചാണ് ആക്രമിക്കേണ്ട, ജസ്റ്റ് ഇന്ന് ഒരു
എന്താ പറയുക, ഇതിപ്പോൾ ഏറ്റവും ലോ പോയിന്റ് തന്നെ ആവുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും എന്തില്ല 99.9% കൂടില്ല. കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ 99.9% ഇന്ന് കൂടില്ല. ഇനി ഒന്ന് ഉയർന്നു വരികയാണെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാകാത്ത നിലയിലേക്ക് എത്തിയേക്കാം. ഒരു കാര്യം കയറി വരികയാണെങ്കിൽ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം 250 കുറയുന്ന അവസ്ഥ തന്നെയാണ് കേട്ടോ. 200 അതായത് 200 രൂപ കുറയുന്ന അവസ്ഥ. അപ്പോൾ 160 120 ഒക്കെ കുറഞ്ഞേക്കാം. ഇനി കയറി വരാൻ ഏറ്റവും ലോ പോയിന്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യുന്നതിന് വെച്ചാൽ അവിടെയുള്ള ഈ സമയം അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 160 അല്ലെങ്കിൽ 120 ഒക്കെ ആയിരിക്കാം ചിലപ്പം. അത് അതിൽ 80 ഒക്കെ ആയിരിക്കാം ചിലപ്പം കുറക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഇങ്ങനെ 9 വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 200 രൂപ വരെ കുറഞ്ഞേക്കാം. ഓക്കെ, അതാണ് ട്രെൻഡ്. അപ്പോൾ ആ റേഞ്ച് പറയില്ല അത്യാവശ്യം. കാരണം എന്താ പറയുക, ഇപ്പോൾ ഏറ്റവും ലോ പോയിന്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ 200 കുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചീത്ത പറയത്തില്ല. അപ്പോൾ കൂടില്ല എന്നുള്ള 99.9% ഏകദേശം 99 വേണ്ട, 99 പറയല്ലേ, 98 പറഞ്ഞാൽ മതി. കാരണം എന്താ പറയുക, ഡാറ്റാസ് ഒന്നും വരാല്ല. ഒക്കെ US എക്സിസ്റ്റിംഗ് ഹോം സെയിൽ റിപ്പോർട്ടും ചിക്കാഗോ ഫെഡ് ഒക്കെ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞ രാത്രി. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ എല്ലാം പോട്ടെ. ഇനി 200 കുറയുന്ന അവസ്ഥയാണുള്ളത്. അത് ചിലപ്പോൾ 160, 180, 180 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കുറക്ക്. കയറ്റി നല്ലോണം കയറി വരാൻ സ്വർണ്ണവില മാറ്റമില്ലാത്ത അവസ്ഥയാണ്. കാരണം എന്താ പറയുക, ഈ 38,120 38,200 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ഗോൾഡ് ഇങ്ങനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചേക്കാം ഈ സമയത്തോ. കാരണം ആ ഒരു കാര്യം എന്തായാലും എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പൂ ഗോൾഡ് വാങ്ങണ്ടെന്ന്, വെയിറ്റ് ചെയ്തോളി എന്ന്. കാരണം ഇന്ത്യയിൽ എപ്പോൾ 38,200 ആയപ്പോൾ തന്നെ അല്ല പറഞ്ഞു, 38,120 ഈ മാർക്കറ്റ് അതായത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഞായറാഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട് വാങ്ങിയല്ല എൻ്റെ താഴേക്ക് വരുമെന്ന്. ഇന്ത്യയിൽ ഈ ഡാറ്റ കിട്ടിയിട്ട് 38,120 നിന്ന് 38,200 പോയപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ വന്ന് ഓഹോ ഇന്ത്യയിൽ പറഞ്ഞ തെറ്റിയെന്ന് എഴുതിയിട്ടുണ്ട്. ബട്ട് ഇന്ത്യയിൽ ഇന്നും കാര്യങ്ങൾ പഠിക്കാതെ ഒന്നും പറയാറില്ല. വളരെ അനലൈസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ഒക്കെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടോ, ഇനി എന്തൊക്കെയാണ് ഡേറ്റ ഉണ്ടോ, ജർമ്മൻ നീണ്ടും മറ്റേ ഈൾഡും ഒക്കെ ഇവിടെ പറഞ്ഞത് വീഡിയോ അങ്ങ് നീണ്ടു പോകും കയറ്റിട്ട. അപ്പം എനിവേ എല്ലാവരും ഓക്കെ, കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്. എനിവേ ഇപ്പോൾ ഉള്ളത് 38,120 നിന്ന് ഈ എത്രയാണ് പറഞ്ഞത് 250 രൂപ കുറഞ്ഞേക്കാം. നിലവിലുണ്ട് ഈൾഡ് 3.25 ആ രീതിയിലാണ് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇത് ഇന്ന് കുറച്ച് കുറവുണ്ടാവും. അതേപോലെ തന്നെ കുറച്ചൊരു ഇതുണ്ടാവും ചില. അപ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ. എനിവേ 9:00 ശേഷം ഒഫീഷ്യൽ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും.